ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, വിമർശനങ്ങൾ കുറച്ച് രൂക്ഷമാകുമ്പോൾ കേസുകൾ വരും. കാരണം ആശയപരമായി നമ്മളോട് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല എന്ന് വരുമ്പോൾ അവസാന ശ്രമം എന്ന നിലയ്ക്ക് ഇവർ ആയുധമെടുക്കും. ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു സാഹചര്യം വെച്ച് നോക്കിയാൽ ആയുധമെടുക്കൽ നടക്കില്ല. ഇനി ആയുധമെടുത്താൽ തന്നെയും ഒരുപാട് തലകൾ ഇവർ വീഴ്ത്തേണ്ടി വരും. അത് ഇമ്പോസിബിളാണ്. ഇസ്ലാം മതത്തെ വിമർശിക്കുന്ന മതപരമായ വിഷയങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ പഠിപ്പിക്കുന്ന ഒരുപാട് പ്ലാറ്റ്ഫോമുകളിൽ ആളുകളുണ്ടെന്ന്. അപ്പം അവരെ എല്ലാവരെയും അങ്ങ് ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസല്ല. മുമ്പ് ഇസ്ലാമിനെ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയല്ല തെറി പറഞ്ഞിരുന്ന ആളുകൾ ഇന്ന് ഒരു ജാമ്യത ഉണ്ട്, ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ട് നടക്കുക എന്നും പറഞ്ഞ് നടക്കുക. കാരണം നമ്മുടെ പേര് അവരുടെയൊക്കെ ചാനലുകളിൽ വരണം, അപ്പോഴേ റീച്ച് കിട്ടും. കാരണം മുസ്ലിങ്ങളാണ് കൂടുതലും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ മരിച്ചു കിടക്കുന്നത്. അപ്പോൾ അവരുടെ വ്യൂവർഷിപ്പ് ഇവർക്ക് വേണം, അവരുടെ സബ്സ്ക്രിപ്ഷൻ വേണം. അതുകൊണ്ടാണ് ഇവരെ പൊതിഞ്ഞു നിൽക്കാൻ നിർബന്ധിതരാകുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതിൻ്റെ ആവശ്യമില്ല. ചില വ്യക്തികളുടെ പേര് വിവരങ്ങൾ, അവരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള വിമർശനങ്ങൾ, മറുപടികൾ എൻ്റെ ചാനലിൽ വരരുത് എന്നെനിക്ക് വലിയ നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ചില പേരുകൾ മറുപടി അർഹിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടും ഞാൻ മറുപടി നൽകാറുണ്ട്. മറുപടി അർഹിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നതിന് മാത്രം. അതല്ലാതെ അനാവശ്യങ്ങൾ പറയുകയും പുലഭ്യങ്ങൾ പറയുകയും മറുപടികൾ ഇല്ലാതാകുമ്പോൾ മക്കളെയും ഭർത്താവിനെയും മാതാപിതാക്കളെയും ഒക്കെ തെറി പറയുകയും ഒക്കെ ചെയ്യുന്നതിനോട് യോജിപ്പില്ല. പിന്നെ നമ്മൾ മലക്കൊന്നും അല്ലല്ലോ, ഷഠനോട് ഷാഢ്യമേ പാടുള്ളൂ. ചില സാഹചര്യങ്ങളിൽ ഇങ്ങോട്ട് തന്തയ്ക്ക് വിളിക്കുമ്പോൾ അങ്ങോട്ട് തള്ളയ്ക്ക് വിളിക്കേണ്ടി വരാറുണ്ട്. അത് അവർ ചോദിച്ചു വാങ്ങുന്നതാണ്. നമുക്ക് അനാവശ്യങ്ങൾ പറയാതെ തന്നെ ചോദ്യങ്ങൾ ചോദിക്കാം, മറുപടികൾ കിട്ടും കൃത്യമായിട്ട്. അതല്ലാതെ ഈ ലൈംഗിക വൈകൃതങ്ങൾ അടങ്ങുന്ന രൂപത്തിലുള്ള കമൻറ്റുകൾ മാത്രമേ ചെയ്യൂ എന്ന് നിർബന്ധം പിടിച്ചാൽ ഇതൊരു മദ്രസ പ്രോഡക്റ്റ് ആണെന്നും ഒരു മുഹമ്മദീയന്റെ കൾച്ചർ ഇതാണെന്നും നമുക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ആയുധമെടുക്കാൻ പറ്റില്ല. ഇസ്ലാം മത വിമർശകരെ ഒരുപാട് ആളുകളെ തീർക്കേണ്ടി വരുമല്ലോ, സാധിക്കില്ല. അപ്പോൾ ഇപ്പോൾ ഇനി അടുത്ത ശ്രമം എന്താണ്? ഒരുപാട് കേസുകളിൽ കുടുക്കിയിടുക. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇത് എൻ്റെയും മതമല്ലേ, ബൈ ബർത്ത് എനിക്കും കിട്ടിയ മതമാണല്ലോ ഇത്. എൻ്റെ മാതാപിതാക്കൾ മുസ്ലിങ്ങളാണ്, എൻ്റെ സർട്ടിഫിക്കറ്റിലും ഞാൻ മുസ്ലിമാണ്. അപ്പോൾ എൻ്റെ മതത്തെ എനിക്ക് വിമർശിക്കാം, അതൊരിക്കലും ഒരു മതസ്പർദ്ധയുടെ ഇനത്തിൽ വരത്തില്ല. നിങ്ങൾ വെറുതെ നടന്ന് കാല് തേയാമെന്നുള്ളതല്ലാതെ ഒരുപാട് സംഘടനകൾ ഒന്നിന് പുറകെ 9 എണ്ണമായി കേസുകൾ കൊടുത്താലും ശരി, ഇവിടെ ഒരു ചുക്കും സംഭവിക്കില്ല. കേരളത്തിലെ 14 ജില്ലകളിലും തട്ടിപ്പിനും വെട്ടിപ്പിനും ഭീഷണിക്കും സാമ്പത്തിക അട്ടിമറിക്കും മറ്റവരെ കുത്താൻ പോയി കൊല്ലാൻ പോയി എന്നൊക്കെയുള്ള കേസുകളുള്ള ആൾക്കാരാണ് ഇന്ന് എടുത്തു പറയുന്നത്. ജാമ്യതയ്ക്ക് കേസ്, ജാമ്യത ആരെയും കൊല്ലാനും വെട്ടിക്കാനും തട്ടിക്കാനും പറ്റിക്കാനും കബളിപ്പിക്കാനും സാമ്പത്തിക ചൂഷണം നടത്താനും ഒന്നും പോയിട്ടില്ല. ഓമനക്കുട്ടിക്ക് എന്താണ്? ശരി, നടക്കട്ടെ. ഓമനക്കുട്ടി വീട്ടിൽ പോരുന്ന എൻ്റെ ചിത്രം കണ്ടുകൊണ്ടിരിക്കുക കേട്ടാ. ഇവിടെ നിന്നെ പോലെയുള്ള കേസ് കെട്ടുകളെ ഒന്നും എടുക്കുന്നില്ല. ഇപ്പൊ ഫേക്ക് ഐഡികളില്ല വരുന്നത്. മിക്കപ്പോഴും സ്ത്രീകളുടെ പേരുകളിലാണ് ഇവർ വരുന്നത് ഇപ്പോൾ. കാരണം സ്ത്രീകളെ കൂടി പറയിപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണോ, ഇനി സ്ത്രീകൾ തന്നെയാണോ എന്നറിയില്ല. എന്തായിരുന്നാലും ശരി, അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ എഴുതിയിടാറുണ്ട്. അപ്പോൾ ആ പോസ്റ്റുകളാണ് പലരെയും ഇപ്പോൾ ചൊടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അവർക്ക് വല്ലാത്ത വിഷമമാണ്, ഭയങ്കര പ്രയാസമാണ്. ശരി, സമ്മതിക്കുന്നു. ഇസ്ലാമിനെ വിമർശിക്കണം എന്ന് വിചാരിച്ച് വിമർശിക്കുന്നതല്ലല്ലോ. നിങ്ങളായിട്ട് തന്നെ ഉണ്ടാക്കി എടുക്കുന്നതാണ് ഇത്തരം വിമർശനങ്ങളൊക്കെ തന്നെ. അതുകൊണ്ടാണ് നമുക്ക് വിമർശിക്കേണ്ടി വരുന്നത്. ഇവിടെ
ഇസ്ലാം മതത്തെ സംബന്ധിച്ച് ഖുർആന്, ഹദീസ്, മുഖ്യ പ്രഭാഷകരുടെ പ്രഭാഷണങ്ങളൊക്കെ കോർത്തിണക്കി തന്നെയാണ് ഞാൻ അതിന് മറുപടി പറയാറുള്ളത്. വിമർശിക്കാറുള്ളതാണെങ്കിലും ശരി, ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഭാഗങ്ങൾ എടുത്ത് ഇന്ന അധ്യായം ഇന്ന നമ്പർ അതൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് വിമർശിക്കാറുള്ളത്. എന്നിട്ടും നിങ്ങൾക്കത് താങ്ങാൻ സാധിക്കാതെ വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല. ആദ്യം നമ്മുടെ മതപ്രമാണങ്ങളിൽ ഇത്തരം വസ്തുതകളുണ്ടോ എന്ന് നോക്കണം, എന്നിട്ടാണല്ലോ ബാക്കി കാര്യങ്ങൾ സംസാരിക്കേണ്ടത്. ഇനിയിപ്പോൾ നമ്മുടെ പ്രമാണങ്ങളിൽ അത് ഇല്ല എങ്കിൽ ഓക്കെ, നമുക്ക് സമ്മതിക്കാം. അനാവശ്യമായിട്ടാണ് ഇസ്ലാമിനെ വിമർശിക്കുന്നത്. മതപ്രമാണങ്ങളിൽ ഉണ്ടെങ്കിലോ, എന്നാലും ഇതുവഴി വരണേ. മതപ്രമാണങ്ങളിൽ ഉള്ളത് തന്നെയാണ് വിമർശിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വേള ഒന്ന് മനസ്സിലായാൽ മതി. എന്നാല് ഞാനൊക്കെ ഈ കേൾക്കുന്ന തന്തയ്ക്ക് വിളിക്ക് ഒരു പരിധി വരെ വിരാമമുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ആദ്യം അതൊന്ന് മനസ്സിലാക്കിയിട്ട് വിമർശിക്കുക. ഇന്ന് ഞാൻ പ്രധാനമായിട്ടും നിങ്ങളുമായിട്ട് സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു വിഷയമാണ്. അതായത്, ഒരു തട്ടമിട്ട പെൺകുട്ടിക്ക് മൈക്ക് കൊടുത്തപ്പോൾ ഒരിക്കലും ആ പെൺകുട്ടി ഈ രൂപത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നത് എന്ന് ഈ മുസ്ലിം പ്രഭാഷകർ ചിന്തിച്ചില്ല. മോഹൻദാസ്, ജസ്ന വിഷയം കത്തുന്നു, സത്യം വല്ലതും അറിയും. എനിക്കറിയുന്ന വസ്തുതകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് സുഹൃത്തെ, അതിൽ കൂടുതലായിട്ടൊന്നും എനിക്കറിയില്ല. എനിക്ക് ആ വിഷയം കൂടുതലായിട്ട് അറിയാൻ താല്പര്യമില്ല. ഒരു പെൺകുട്ടി കണ്ണൻ്റെ ചിത്രം വരയ്ക്കുന്നു, ശരി, അതിൻ്റെ കഴിവാണെങ്കിലും അതിൻ്റെ കഴിവുകേടാണെങ്കിലും സ്കെച്ച് എടുക്കുന്നതാണെങ്കിലും അതിനകത്ത് പ്രത്യേകിച്ച് അഭിപ്രായം പറയേണ്ട അവസ്ഥ എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഇനിയിപ്പോൾ അവർക്ക് ഇഷ്ടമാണതെങ്കിൽ അവർക്ക് അതിനനുസരിച്ച് മുന്നോട്ട് പോകാം, അത്രയേ ഉള്ളൂ. അവരവരുടെ ഒരു കഴിവിനെ വിൽക്കുന്നു, അവർ തന്നെ പറയുന്നുണ്ടത്. ഇനി നമുക്കിതിനകത്ത് എന്താ അഭിപ്രായം പറയാനുണ്ട്? ചൂഴ്ന്ന് ചെന്ന് ഒരാളുടെ സ്വകാര്യതകളിലേക്ക് ചെന്നിട്ട് അവരെന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ തീരുമാനിക്കാൻ ഞാൻ നിങ്ങളൊക്കെ ആരാ? നമ്മൾ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ മാത്രമാണെങ്കിൽ അവരും ഒരു സ്വതന്ത്ര വ്യക്തിയാണ്. അവരെന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല എന്ന് അവരങ്ങ് തീരുമാനിച്ചോളും, അവരതിനനുസരിച്ച് അങ്ങ് മുന്നോട്ട് പോയിക്കോളും, മാത്രമേ ഉള്ളൂ. അപ്പോ മണികണ്ഠൻ ഞാൻ കണ്ടു കേട്ടോ, ഹായ്. ഇവിടെ മുമ്പൊക്കെ മുസ്ലിം പെൺകുട്ടികൾക്ക് അങ്ങനെ പൊതുവേദികളിൽ സംസാരിക്കാനൊന്നും അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല. പിന്നീട് വന്നപ്പോൾ അവർക്ക് അവസരങ്ങൾ ഉണ്ടായി മലയാളം പഠിക്കാനോ. ഞാൻ എന്താ മലയാളമല്ലേ സംസാരിക്കുന്നത്? അനുഗ്രഹിക്കുന്നത് മലയാളമായിട്ട് തോന്നിയില്ലേ? ഐ എം സോറി. എന്നാൽ നിങ്ങളുടെ മലയാളം ചിലപ്പോൾ എനിക്ക് അറിയുന്നുണ്ടാകില്ല, ക്ഷമിക്കൂ. എനിക്ക് ഈ മലയാളമേ അറിയൂ, ഈ ഭാഷ മലയാളമാണെന്നാണ് എൻ്റെ വിശ്വാസം. അനുഗ്രഹ പോയിട്ട് നന്നായിട്ട് ഒന്നുകിൽ ഇത് ഞാൻ സംസാരിക്കുന്നത് മലയാളം തന്നെയാണോ എന്നൊന്ന് നോക്കിയിട്ടു. അവരൊക്കെ സത്യം പറഞ്ഞാൽ സംസാരത്തിൽ നിന്ന്, നമ്മുടെ വിഷയത്തിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അതല്ലാതെ കുഴക്കാനോ എന്ത് കുഴക്കാന്? എന്റെ ചാനലിൽ കയറി വന്നിട്ടാണ് ഓരോന്ന് ഇങ്ങനെ പറയുന്നത്. ഇവർക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരുന്നാലേ നമുക്കൊരിക്കലും ഈ വിഷയാസ്പദമായിട്ട് സംസാരിക്കാൻ പറ്റില്ലതുകൊണ്ട് അവരോട് നിൽക്കട്ടെ. അപ്പോൾ ഒരു മുസ്ലിം പെൺകുട്ടിക്ക് മൈക്ക് കൊടുത്ത് കുടുങ്ങിപ്പോയ ഒരു ഉസ്താദിൻ്റെ വീഡിയോ ആണ്. അതായത്, പ്രവാചകന് 11 ഭാര്യമാരുണ്ടായിരുന്നു. 6 കുട്ടിയെ വരെ പ്രവാചകൻ വിവാഹം കഴിച്ചിട്ടുണ്ട്. ഇത് മുമ്പ് നമ്മളൊക്കെ പറയുമ്പോൾ ഇത് വെറുതെ പറയുന്നതാണ് എന്നായിരുന്നു ആളുകൾ പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് ജനങ്ങൾക്കത് ബോധ്യപ്പെട്ടു, ശരിയാണ്, ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഉള്ള വസ്തുത തന്നെയാണ് ഞാനൊക്കെ സംസാരിക്കുന്നത് എന്ന് ഏതാണ്ട് ആളുകൾക്ക് മനസ്സിലായി. അതുകൊണ്ട് ചോദ്യം ചോദിക്കാൻ അവസരം കിട്ടിയ ഉടനെ തന്നെ ഒരു മുസ്ലിം പെൺകുട്ടി ഈ ചോദ്യമാണ് ഉസ്താദിനോട് എടുത്തിടുന്നത്. ഒരല്പം പഴകിയതാണ്. ഇപ്പോൾ വീണ്ടും ഇത്തരം വിഷയങ്ങൾക്ക് തന്നെ നമ്മൾ പറഞ്ഞ വസ്തുതകൾക്ക് ഇപ്പൊ ചില ആളുകൾ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇത് ഇപ്പോൾ കുത്തിപ്പൊക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ശരി, പറയട്ടെ. ഒരു മതേതരത്വ രാജ്യത്ത് ജീവിക്കുന്ന ഒരു വിശ്വാസി എന്ന നിലയില് ഒരുപാട് ചോദ്യങ്ങൾ നേരിടേണ്ടി വരാറുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മുടെ മറുപടികളും സംശയ സാധൂകരണങ്ങളൊക്കെ തന്നെയും മതിയാവാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള ഒരു സംശയമാണ്,
പലതായിട്ട് എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, 10 സ്ത്രീകളെ ഭാര്യമാരായി സ്വീകരിച്ചിട്ടുള്ള പ്രവാചകൻ, അതിൽ തന്നെ 6 പെൺകുട്ടി അടക്കം ഉണ്ടായിരുന്നു എന്നതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ എന്തടിസ്ഥാനത്തിലാണ് നാം ദൈവദൂതനായൊക്കെ പരിഗണിക്കുന്നത്? അതുപോലെ തന്നെ ശൈശവിവാഹങ്ങളൊക്കെ ക്രിമിനൽ കുറ്റമായി കാണപ്പെടുന്ന ഈ ഒരു സമൂഹത്തിൽ അതേ ചര്യ തന്നെ പിൻപറ്റേണ്ടതുണ്ടോ എന്നുള്ളതാണ് വ്യക്തമായ മറുപടി പ്രതീക്ഷിക്കുന്നു. ചോദ്യം പ്രവാചകന്റെ വിവാഹവുമായി ബന്ധപ്പെട്ടതാണ്. 10 വിവാഹങ്ങൾ അഥവാ 11 കഴിച്ച പ്രവാചകനെ അതിൽ തന്നെ ശൈശവ വിവാഹം എന്ന നിലയ്ക്ക് നാം പരിഗണിക്കുന്ന ഒരു വിവാഹം കൂടി ഉണ്ടെന്നിരിക്കെ എങ്ങനെയാണത് മാതൃകാപരമായ ഒരു പ്രവാചകൻ എന്ന് വരുന്നത്? ഇതാണ് ചോദ്യത്തിൻ്റെ മർമ്മം. അതിൻ്റെ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അതിൻ്റെ ആമുഖം എന്ന നിലയ്ക്ക് സൂചിപ്പിക്കുന്നത്, ഈ ഒരു വിമർശനം ആദ്യം ഉന്നയിക്കേണ്ടത് എല്ലാ തരത്തിലുള്ള പ്രവാചകന്റെ പ്രവർത്തനങ്ങളെയും വിമർശനപൂർവം കണ്ടിട്ടുള്ള പ്രവാചകന്റെ കാലത്തെ ആളുകളാണ്. നബി പറയുന്നത് തെറ്റാണെന്ന് അവർ പറഞ്ഞു, നബിയുടെ പ്രവർത്തനങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞു, ഭ്രാന്തൻ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചു, മാരണം ബാധിച്ചവൻ എന്നർത്ഥത്തിലുള്ള പദപ്രയോഗങ്ങൾ ഉണ്ടായി, കെട്ടുകഥകൾ എഴുതുന്നവനാണ് എന്ന രീതിയിൽ പരാമർശിച്ചു. ഇങ്ങനെ മാതൃകായോഗ്യനല്ലാത്ത ഒരു പ്രവാചകനായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ നാട്ടിലുള്ള ആളുകൾ അഥവാ പ്രവാചകനിൽ വിശ്വസിക്കാത്ത ആളുകൾ, മതത്തിൽ വിശ്വസിക്കാത്ത ആളുകൾ, ഇൻവെർട്ടർ കോമയിൽ അന്നത്തെ യുക്തിവാദികൾ വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ അവരാരും പറയാത്ത ഒരു വിമർശനം, ഏതാണ്ട് 16 ശേഷം വന്ന ഒരു വിമർശനമാണ് പ്രവാചകന്റെ വിവാഹങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിമർശനവും അതിൽ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹത്തിലേക്ക് ചേർത്തു പറഞ്ഞ ഒരു വിമർശനവും. ഇത് നാം ഗ്രഹിക്കേണ്ടത്, ഒന്ന്, ഒരു പ്രവാചകൻ എന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പലതരത്തിലുള്ള പ്രത്യേകതകളും സൃഷ്ടാവായ അള്ളാഹു നൽകിയിട്ടുണ്ട്. അതെല്ലാ പ്രവാചകർക്കും കൊടുത്തതാണ്. യേശു ക്രിസ്തു, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്, അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ആ പ്രത്യേകതകൾ ഉണ്ടായിരുന്നില്ല. മുമ്പ് കഴിഞ്ഞു പോയ പല പ്രവാചകന്മാർക്കും ചില പ്രത്യേകതകളുണ്ട്, അവിടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ആ പ്രത്യേകത ഉണ്ടായിരുന്നില്ല. അതിൽപ്പെട്ട ഒരു ഭാഗമാണ് പ്രവാചകന്റെ വിവാഹം പ്രവാചകന് മാത്രം പരിമിതപ്പെട്ടതാണ്. അത് മറ്റൊരാൾക്ക് മാതൃകയാക്കാനോ മറ്റോ പാടില്ലാത്തതാണ്. പ്രവാചകൻ ഒരു സ്ത്രീലംബടനോ അല്ലെങ്കിൽ വൈവാഹിക ജീവിതത്തിൽ മാതൃകയില്ല എന്ന് പറയുന്നതുവനോ ആണെങ്കിൽ യുക്തിവാദികളുടെ അഭിപ്രായ ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. പ്രവാചകന് 10 ഭാര്യമാരുണ്ടായിരുന്നു. 6 കുഞ്ഞിനെ പോലും വെറുതെ വിടാത്ത പ്രവാചകൻ 6 കുഞ്ഞിനെ വരെ വിവാഹം കഴിച്ചു എന്ന് ഹദീസുകളിൽ പറയുമ്പോൾ ഈ പ്രവാചകനിൽ എങ്ങനെയാണ് നമുക്ക് മാതൃക കാണാൻ സാധിക്കുന്നത്? ശൈശവ വിവാഹം പോലെയുള്ള സംവിധാനങ്ങൾ ഇന്ന് ഈ ജനാധിപത്യ രാജ്യത്ത് ക്രിമിനൽ കുറ്റങ്ങളായി പരിഗണിക്കപ്പെടുമ്പോൾ നമുക്ക് ഈ പ്രവാചകനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ എന്നതായിരുന്നു ചോദ്യം. അദ്ദേഹം ഇതുവരെ പറഞ്ഞ മറുപടി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഈസാ നബിക്കില്ലാത്ത, മൂസാ നബിക്കില്ലാത്ത, യൂസഫ് നബിക്കും ആദൻ നബിക്കും ഇബ്രാഹിം നബിക്കും ഇല്ലാത്ത ധാരാളം പ്രത്യേകതകൾ മുഹമ്മദ് നബിക്ക് ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ചില സ്വാരസ്യങ്ങളെ ഇടയ്ക്ക് ഇങ്ങനെ കയറി വന്നിട്ട് അനാവശ്യങ്ങൾ പറയുന്നുണ്ട്, അവരെ ഒന്ന് പറഞ്ഞു വിട്ടതാണ്. അവരെ പോരുന്ന് വിശ്രമിക്കട്ടെ, അത്തരം ആളുകളിൽ നിന്നും ഇവിടെ നമുക്ക് ആവശ്യമില്ല. അപ്പോ ഈ പ്രവാചകൻ മാതൃകാ പുരുഷനാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതൊക്കെ മാറ്റിവെച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്, പ്രവാചകന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതില്ല, ഇതെങ്ങനെ ശരിയാകും? ഖുർആൻ തന്നെ പറയുന്നത് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന, ഈ പ്രവാചകനിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോ പ്രവാചകനിൽ അനിഷേധ്യമായി നമ്മൾ പിൻപറ്റപ്പെടാൻ സാധ്യതയില്ലാത്ത ഒന്നുമില്ല. ആ പ്രവാചകൻ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, ഉന്നത സ്വഭാവത്തിനുടമയാണ് ഈ പ്രവാചകൻ. റഹ്മത്തൻ ലിൽ ആലമീൻ, ലോക ജനങ്ങൾക്ക് മുഴുവനും കാരുണ്യമായിക്കൊണ്ട് അള്ളാഹു അയച്ച പ്രവാചകനാണ് ഇദ്ദേഹം.
ഇദ്ദേഹത്തിന്റെ സ്വഭാവ മഹിമയെ വാഴ്ത്തുന്നതോടൊപ്പം തന്നെ ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂന അല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഫത്തബിഉനി, നിങ്ങൾ പ്രവാചകനെ പിൻപറ്റണം. പ്രവാചകൻ പറയാണ് നിങ്ങൾ എന്നെ പിൻപറ്റണം. ബയഹഫിർ ലക്കും മിൻ ദുനൂബിക്കും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. ബയഹബ്ബുക്കും, നിങ്ങളെ അല്ലാഹു ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോ ഇസ്ലാമിന്റെ രണ്ട് മാനദണ്ഡങ്ങളാണ്, ഒന്ന് അത്യുള്ള അല്ലാഹുവിനെ അനുസരിക്കണം, രണ്ട് റസൂൽ, റസൂലിനെയും അനുസരിക്കണം. നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രവാചകനെ അങ്ങനെ തന്നെ അനുധാവനം ചെയ്യണം. എന്നാൽ നിങ്ങളെ അല്ലാഹു ഇഷ്ടപ്പെടുകയും നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യുമെന്നാണ് ഖുർആൻ പറഞ്ഞത്. ഖുർആനിന്റെ ഈ ആശയപ്രകാരം പ്രവാചകൻ നമുക്ക് മാതൃകയല്ലേ? അങ്ങനെ അല്ലെങ്കിൽ പ്രവാചകന്റെ മാതൃക നമ്മൾ പിൻപറ്റപ്പെടാൻ പാടില്ലാത്ത വസ്തുതകൾ പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അത് ഖുർആനിൽ പറയരുതായിരുന്നു, അതല്ലെങ്കിൽ ഇന്ന ഇന്ന മാതൃകകൾ നിങ്ങൾക്ക് വേണ്ട കേട്ടോ എന്നെങ്കിലും ഖുർആനിലൂടെ അള്ളാഹു നമ്മളെ ബോധ്യപ്പെടുത്തണമായിരുന്നു. അത് പഠിച്ചൊന്നും ചെയ്തില്ല. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഈ ഖുർആൻ ഇറങ്ങിയത് എന്ന് പോലും ഖുർആനിൽ പറഞ്ഞിട്ടില്ല. പ്രവാചകൻ അത് ആർക്കും പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിട്ടുമില്ല. ഇത് പ്രവാചകനായിരുന്നു പറയേണ്ടിയിരുന്നത്, എനിക്ക് ഈ ഖുർആൻ വചനങ്ങൾ ഏത് സാഹചര്യത്തിൽ ഇറങ്ങി, എന്ത് ആണ് അള്ളാഹു എന്നോട് ആ സമയത്ത് പറഞ്ഞിരുന്നത് ജിബ്രീൽ മുഖേന, ഇതൊന്നും പ്രവാചകൻ ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല. പ്രവാചകൻ അതൊന്നും പഠിപ്പിക്കാതെ മരിക്കുകയും ചെയ്തു. പിൽക്കാലത്ത് വന്ന ആളുകൾ അവരുടെ സാഹചര്യത്തിനും അറിവിനും അനുഭവ സമ്പത്തിനും അനുസൃതമായി പല കാര്യങ്ങളും എഴുതി പിടിപ്പിച്ചു. പിന്നീട് അതാണ് നമ്മൾ പഠിക്കേണ്ടി വന്നത്. ചോദ്യം ഇതാണ്, പ്രവാചകൻ മാതൃകാ പുരുഷോത്തമനാണെങ്കിൽ ആ പ്രവാചകൻ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണ്ടേ? അതല്ലെങ്കിൽ നബി ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തത് നിങ്ങൾ പിൻപറ്റണ്ട എന്നെങ്കിലും അറ്റ്ലീസ്റ്റ് പറയേണ്ടതല്ലേ? ആ പെൺകുട്ടിയുടെ ചോദ്യത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി സ്കിപ്പ് ചെയ്തു പോയിട്ടാണ് ഇദ്ദേഹം മറുപടി പറയുന്നത്. ശ്രദ്ധിക്കുക, കാരണം തന്റെ യുദ്ധത്തടവുകാരായി പിടിച്ചിട്ടുള്ള സ്ത്രീകളെയൊക്കെ പ്രവാചകൻ ശാരീരിക ബന്ധത്തിനോ മറ്റോ ഉപയോഗപ്പെടുത്തേണ്ടിയിരുന്നു. സ്വതന്ത്രമായി പ്രവാചകൻ വിടുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഈ പ്രവാചകന്റെ വിവാഹം എന്ന് പറയുന്നതോ വളരെ കൃത്യമായ ചില ലക്ഷ്യങ്ങളെ മുൻനിർത്തിയിട്ടാണ് ആ വിവാഹങ്ങൾ മുഴുവൻ നടന്നിട്ടുള്ളത്. സമയത്തിന്റെ പരിമിതിയുണ്ട്. പ്രവാചകൻ ഏതെങ്കിലും തരത്തിൽ വൈവാഹിക ജീവിതത്തിൽ മാതൃകാപരമല്ലാത്തൊരു സമീപനം സ്വീകരിച്ചു എന്ന് യുക്തിവാദികൾ പറയുന്ന സ്ത്രീലംബനായിരുന്നു, ലൈംഗികമായ താല്പര്യവും ചോദനയും ശക്തമായിരുന്നു എന്ന് പറയുന്നതിന് പ്രവാചകന്റെ വിവാഹത്തെ എണ്ണത്തെ ഭാര്യമാരുടെ എണ്ണത്തെ തെളിവുപിടിക്കാറുണ്ട്. അതാണ് അതിന്റെ ആശയത്തിന്റെ ഒരു ഭാഗം ചോദിച്ചതിൽ. അങ്ങനെയാണെങ്കിൽ 25 വയസ്സുള്ള പ്രവാചകൻ 65 വയസ്സിൽ മരണപ്പെട്ട അഥവാ 40 മുതൽ പിന്നീട് 25 വയസ്സ് വരെ ജീവിച്ച നിന്നെ പോലെയുള്ള ദരിദ്രവാസിക്ക് ഈ ബാങ്കിൽ നിന്ന് പൈസ പരസ്യം വന്നതാണ്. ഇവര് പറയുന്ന കല്ലുവെച്ച നുണകളെ